ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നടത്തിവരാറുള്ള ഒരു വഴിപാടാണ് തുലാഭാരം. ഒരാളുടെ തൂക്കത്തിന് തുല്യമായി എന്തെങ്കിലും ദിവ്യം കൊണ്ട് അയാളുടെ തൂക്കത്തിനെ ഒപ്പിക്കുന്നതാണ് തുലാഭാരം വഴിപാട്. സാധാരണ പഞ്ചസാര, പഴം, ശർക്കര, അരി, നെല്ല്, കയർ എന്നിവ കൊണ്ടാണ് തുലാഭാരം നടത്താറുള്ളത്. എങ്കിലും ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റു ദ്രവ്യങ്ങളും തുലാഭാരം വഴിപാടായി സ്വീകരിക്കും. അപൂർവമായി ചിലർ സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് തുലാഭാരം നടത്താറുണ്ട്. ഭക്തരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് അവർ നേരുന്ന വസ്തുക്കൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ സാധിക്കാനും ദുരിത നിവാരണത്തിനും രോഗശാന്തിക്കുമായി സാധാരണ നടത്തുന്ന തുലാഭാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദാരിദ്ര്യ ശമനത്തിന് അവൽ, നെല്ല് എന്നിവ കൊണ്ടുള്ള തുലാഭാരമാണ് നേരുന്നത്. ദീർഘായുസ്സിനും മാനസിക സമ്മർദ്ദം കുറക്കാനും മഞ്ചാടിക്കുരു. കർമ്മലാഭത്തിനും ആയുസ്, ആത്മബലം എന്നിവയ്ക്കും താമരപ്പൂവ്. പ്രമേഹ രോഗശമനത്തിന് പഞ്ചസാര. രോഗശാന്തിക്ക് കദളിപ്പഴം. പല്ലുവേദന, മുഖത്തെ പാടുകൾ എന്നിവയ്ക്ക് നാളികേരം. നീർക്കെട്ട്, വൃക്ക, മൂത്രാശയ രോഗശമനം എന്നിവയ്ക്ക് ഇളനീർ, വെള്ളം. ഉദര രോഗശമനത്തിന് ശർക്കര, തേന്. വാതരോഗശമനത്തിന് പൂവൻ പഴം. വസൂരി രോഗം, ചിക്കൻ പോക്സ് ശമനം എന്നിവയ്ക്ക് കുരുമുളക്. ത്വക്ക് രോഗശമനത്തിന് ചേന. ബിസിനസ് ഉയർച്ചയ്ക്ക് ലോഹനാണയങ്ങൾ. ദൃഷ്ടിദോഷപരിഹാരം, അശ്വര്യം എന്നിവയ്ക്ക് ഉപ്പ്. ബുദ്ധി വികാസത്തിനും മാനസിക രോഗമുക്തിക്കും നെല്ലിക്ക, വാളൻപുളി മുതലായവയാണ് തുലാഭാരമായി നേരുന്നത്. തുലാഭാരം വഴിപാടിന്റെ ഉദ്ഭവം ഭാഗവത പുരാണത്തിൽ നിന്നാണ്. ഭഗവാന് ശ്രീകൃഷ്ണനോടുള്ള തന്റെ ഉത്തമ ഭക്തി തെളിയിക്കാൻ പത്നിയായ രുക്മിണീദേവിയാണ് ആദ്യമായി തുലാഭാരം നടത്തിയതെന്നാണ് വിശ്വാസം. തുലാഭാരതത്തിൽ വെച്ച രത്നങ്ങൾക്കും സ്വർണത്തിനുമൊന്നും ഭഗവാന്റെ തട്ടിനെ ഉയർത്താൻ സാധിച്ചില്ല. അവസാനം ദേവി സ്വയം സമർപ്പണത്തോടെ വെച്ച തുളസിദളം കൊണ്ടാണ് ഭഗവാന്റെ തട്ടിനെ ഉയർത്താൻ സാധിച്ചത്. തുലാഭാരത്തിന് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളിലല്ല, പകരം ഭക്തന്റെ സമർപ്പണത്തിലാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതെന്ന വലിയ ഒരു പാഠവും ഇതിലൂടെ പകർന്നു നൽകപ്പെട്ടു.